എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് എമ്മ. ഞാൻ ഒരു ഒരു ഉറുമ്പിൻ്റെ ആനയുടെയും കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഉറുമ്പിൻ്റെ ആനേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണ് നമുക്ക് ഒരു ഉറുമ്പിൻ്റെ ആനേനും കഥ പറഞ്ഞാലോ. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു വലിയ ആനയുണ്ടായിരുന്നു. ആ ആന ഭയങ്കര അഹങ്കാരിയായിരുന്നു. ആ കാട്ടിലുള്ള എല്ലാ ജീവികളെയും അമുഷലിപ്പെടുത്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവൻ ഒരു വലിയ മരത്തിൽ ഒരു തത്തമ്മ ഇരിക്കുന്നത് കണ്ടു. ആ തത്തമ്മയോട് ഈ ആന ചോദിച്ചു, തത്തമ്മ എന്നെ ഇവിടെ എന്താ ചെയ്യാമെന്ന്. അപ്പൊ തത്തമ്മ പറഞ്ഞു, ഞാനിവിടെ സുഖമായി പറന്ന് ഇവിടെ വന്നിരുന്ന കാറ്റുകൊള്ളാണ്. അപ്പൊ ആന പറഞ്ഞു, ഞാൻ ഈ കള്ളു ഭയങ്കര ശക്തിശാലിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നമ്മുടെ തത്തമ്മ എന്ത് പറഞ്ഞു, അറി ഞാനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു, നമ്മളെ ആന പറഞ്ഞു, അത് ശരി, അപ്പൊ എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യില്ല അല്ലേ. ഒരു കാര്യം ചെയ്യ്, ഞാൻ എൻ്റെ ശക്തി ഇപ്പം നിനക്ക് കാണിച്ചു തരാം. ആന പറഞ്ഞു അനുസരിച്ചില്ല. അവൻ അങ്ങോട്ട് കഴിഞ്ഞ് തോന്നില്ല. അതുകൊണ്ട് ആ ആന അവന് ശക്തി കാണിക്കാൻ വേണ്ടി ആ മരം മൊത്തത്തിൽ അവൻ പറിച്ചെടുത്തു. എന്നിട്ട് ആ മരം കൊഴുക്കുകയും ചെയ്തു. ആ തത്തമ്മ ഇനി ഈ മരത്തിലിരിക്കരുതെന്ന് കരുതി അവൻ അവിടുന്ന് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ആനിങ്ങനെ നടന്നു പോവാണ്. അപ്പോ നടന്നു പോകുമ്പോ അവൻ ആ ആന എന്നും ഒരു പുഴയുടെ അടുത്ത് ചെന്ന് വെള്ളം കുടിക്കുമായിരുന്നു. ആ പുഴയുടെ അടുത്തൊരു ഒരു ചെറിയ മാളുണ്ടായിരുന്നു. ആ മാളത്തിൽ ആരായിരുന്നു, നമ്മുടെ ഉറുമ്പായിരുന്നു. ഉറുമ്പ് എന്നും ഭക്ഷണം ശേഖരിക്കാൻ പോയിരുന്നു. ഇവ ഈ ആന എല്ലാവരും കഷ്ടപ്പെടുത്തുമെങ്കിൽ ഈ ഉറുമ്പിനെയും കഷ്ടപ്പെടുത്തില്ലേ. പിറ്റേ ദിവസം അങ്ങനെ തന്നെ സംഭവിച്ചു. ഉറുമ്പ് ഇങ്ങനെ ആഹാരം ശേഖരിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞ് ആഹാരം ശേഖരിച്ച് അവൻ്റെ മാളത്തിൽ കയറാൻ പോയപ്പോൾ ആന അവനെ ശ്രദ്ധിച്ചു. അപ്പം ആന ചോദിച്ചു, നീ ഈ ഭക്ഷണം കൊണ്ട് എങ്ങടെ പോവാന്ന്. അപ്പം ഉറുമ്പ് പറഞ്ഞു, ആനേ എൻ്റെ കൂടൊക്കെ നശിക്കാൻ പോവാ. മയക്കാളം വന്ന് എൻ്റെ കൂട് നശിച്ചു പോവും. അതിനേക്കാൾ മുമ്പ് എനിക്ക് കുറേ ഭക്ഷണം ശേഖരിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ അപ്പൊ ആന പറഞ്ഞു, ശരി എന്ന് പറഞ്ഞ് ആ ആനയുടെ തുമ്പിക്കൈയിൽ അവൻ വെള്ളം നിറച്ചു. അത് കഴിഞ്ഞിട്ട് ആ ഉറുമ്പിൻ്റെ മേലേക്ക് ഒറ്റ ചീറ്റൽ ചീറ്റി. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, ഭക്ഷണം ഉറുമ്പും മൊത്തത്തിൽ നനഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉറുമ്പ് ആനയോട് പറഞ്ഞു, ആനയെ നിന്റെ ശക്തിയിൽ നിനക്ക് വളരെ അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു, ഒന്ന് പോടിയേ എന്ന് പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു, മറ്റേ നമ്മുടെ ഉറുമ്പ പറഞ്ഞു, അതെ നിന്നെ കുറച്ച് നാളുമ്പോൾ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ ആന പറഞ്ഞു, അതെ നീ ഒരു ഉറുമ്പാണ്, എൻ്റെ കാലോട് നിന്നെ ചവിട്ടി ഞെരിക്കുന്നു പറഞ്ഞു. എന്നിട്ട് ആന പറഞ്ഞു, നീ വന്ന് പോയിക്കോളാൻ. അപ്പൊ ആ ഉറുമ്പ് ആനയുടെ വാക്ക് കേട്ട് ഈ ആനയ്ക്കൊരു പ്രതികാരം വീട്ടിലെന്ന് കരുതി ദേഷ്യത്തോടെ അങ്ങോട്ട് പോയി. എന്നിട്ടും ഉറുമ്പ് പറഞ്ഞു, ഈ ആനയാണ് ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്നും ഇവനിങ്ങനെ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പിറ്റേ ദിവസം അവന് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ അവിടെ ആ ആന കിടന്ന് ഉറങ്ങണത് കണ്ടായിരുന്നു. ആനേനോട് പാഠം പഠിപ്പിക്കാമെന്ന് തോന്നി. ആ ഉറുമ്പിനെ ഒന്നും ചിന്തിക്കാതെ